നമസ്കാരം. കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലെ ഓഗ്ലാൻഡിൽ ഒരു തീവ്രവാദ ആക്രമണം നടന്നു. ശ്രീലങ്ക പൗരനായിട്ടുള്ള ഒരു IS അനുകൂലിയാണ് ഈ ആക്രമണം നടത്തിയത്. ഇത്തവണ കത്തികൊണ്ടാണ് അദ്ദേഹം ആക്രമണം നടത്തിയത്. കണ്ണിൽ കണ്ട 6 പേരെയോളം അദ്ദേഹം കുത്തി പരിക്കേൽപ്പിച്ചു. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പതിവുപോലെ ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ അവർ വന്നിട്ട് ഈ സംഭവത്തിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ നേരത്തെ തൊട്ടേ അങ്ങനെയാണ്, വലിയ ലിബറലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2020 ന്യൂസിലൻഡിലെ 2 പള്ളികളിൽ ഇതേപോലെ തന്നെ ഒരു തോക്കുധാരി ആക്രമണം നടത്തുകയും ഏകദേശം 51 പേരോളം കൊല്ലപ്പെടുകയുണ്ടായി. അന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ കൂടെയാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പർദ്ദയും ഹിജാബും ഒക്കെ ഇട്ട് ഇറങ്ങി വന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് മുസ്ലിങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള നിരവധി ചിത്രങ്ങളുണ്ടായിരുന്നു. അന്ന് അവരുടെ കൂടെ നിന്നിട്ട് വിശ്വാസമല്ല, മതമല്ല പ്രശ്നം, ചില ആളുകളുടെ കാഴ്ചപ്പാടും അവരുടെ വികലമായിട്ടുള്ള ആശയങ്ങളുമാണ് ഇതിൻ്റെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഈ സംഭവത്തിനെയൊക്കെ ലഘൂകരിക്കാൻ നോക്കിയായിരുന്നു. ഇതുതന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. ഓർക്കുക, 2016 ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വന്ന ഒരാളാണ് ഈ കൃത്യം ചെയ്തത്. 2016 മുതൽ തന്നെ ഇയാൾ അവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാണ്. അതായത്, ഈ ശ്രീലങ്കൻ പൗരൻ IS ആശയങ്ങളിൽ ആകർഷ്ടനായിട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നടക്കുന്ന ആളാണെന്ന് 2016 മുതൽ ന്യൂസിലൻഡ് ഭരണകൂടത്തിന് അറിയാം. പക്ഷേ അപ്പോഴും ഈ വ്യക്തിയെ അവർ സ്വതന്ത്രനായിട്ട് വിഹരിക്കാൻ വിട്ടു എന്നതാണ് ഭരണകൂടം കാണിച്ച ആദ്യത്തെ തെറ്റ്. ഈ വ്യക്തി അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കടന്നിട്ട് അവിടെ നിന്ന് ഒരു കത്തി അപഹരിച്ചിട്ടാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തത്. ഏകദേശം 6 പേരെയോളം അദ്ദേഹത്തിന് കുത്താൻ പറ്റി. ഈ സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ സുരക്ഷാസേന ഇദ്ദേഹത്തിനെ വെടിവെച്ചു കൊന്നു. ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ അവിടുത്തെ സുരക്ഷാസേന എപ്പോഴുമുണ്ട്. അതായത്, അവിടുത്തെ ഭരണകൂടത്തിന് അറിയാം ഈ ആൾ പ്രശ്നക്കാരനാണ് എന്ന്. 2016 വന്ന് ഇത് 2021, 5 വർഷമായിട്ട് ആ വ്യക്തിയെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്ത് അതിന് അനുവദിക്കുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾ പ്രശ്നക്കാരനാണ് എന്ന് കണ്ടാൽ അയാളെ പിടിച്ച് അകത്തിടുകയാണ് വിവേകമുള്ള ഭരണാധികാരികൾ ചെയ്യുന്നത്. ഇവിടെ ജസീന്ത ആർഡൻ എന്ന ഈ വ്യക്തി വലിയ ലിബറലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണിതെല്ലാം. എവിടെ അമിതമായിട്ടുള്ള ലിബറൽ സ്വഭാവം കാണിക്കുന്നുണ്ടോ അവരൊക്കെ സ്വന്തം രാജ്യത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചരിത്രമേ ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെയും പോക്ക്. ഈ സംഭവത്തിന് ശേഷവും അവർ പറഞ്ഞത് ഒരു വ്യക്തിയാണ് പ്രശ്നക്കാരൻ, വിശ്വാസമല്ല എന്നാണ്. ആ വ്യക്തി എന്തു വിശ്വസിച്ചാണോ ഈ സമൂഹത്തിലിറങ്ങി 6 പേരെ കുത്തിക്കൊന്നത് എന്നത് അവർക്ക് വിഷയമല്ല. അപ്പോഴും അവർ ആ വ്യക്തി ഏത് വിശ്വാസത്തെ പിന്തുടർന്നാണോ ഈ കൃത്യം ചെയ്തത് അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് എന്ന് കാണാം. 2020 വലിയ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ചില നാടകങ്ങളൊക്കെ നടത്തുകയും അന്ന് വലിയ രീതിയിൽ ലോകമെമ്പാടുമുള്ള ഇടത് ലിബറലുകളുടെ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ ആ കാലവും വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ് എന്ന കാര്യം ഈ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഓർത്താൽ നന്ന്. അതിനൊരു ഉദാഹരണമായിട്ട് മറ്റൊരു സംഭവം പറയാം. പോളണ്ടിൻ്റെ ഒരു പ്രതിനിധി, അദ്ദേഹം UNലെ പാർലമെൻ്റ് പ്രതിനിധി കൂടിയാണ്, അദ്ദേഹത്തിനോട് ഒരു അവതാരക ഒരു ചാനലിൽ ചോദിക്കുന്നു, നിങ്ങളുടെ രാജ്യം അതായത് പോളണ്ട് എത്ര മുസ്ലിം അഭയാർത്ഥികൾക്ക് അഭയാർത്ഥിത്വം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു, 0 എന്ന് ആർക്കും കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ അവതാരക ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യം അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഈ അഭയം കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഒരൊറ്റ അഭയാർത്ഥികൾക്കും അഭയം കൊടുക്കില്ല അല്ലെങ്കിൽ പൗരത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചതെന്നും ആ വാഗ്ദാനം പാലിക്കേണ്ടതുണ്ടും അതുകൊണ്ടാണ് ആരെയും കയറ്റാത്തതെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഉദാഹരണ സഹിതം മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഞങ്ങളുടെ പോളണ്ട് എന്ന കൊച്ചു രാജ്യം, ഇതിന് ചുറ്റും കിടക്കുന്ന ബാക്കി എല്ലാ രാജ്യങ്ങളെയും നിങ്ങൾ കാണുക. അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ. ഇതിൽ ആ ചുവന്ന കുത്തിട്ടിരിക്കുന്നതെല്ലാം ഭീകരാക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ ഒരു അടയാളം കാണാത്ത ആ കൊച്ചു സ്ഥലമാണ് പോളണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ രാജ്യത്ത് മാത്രം ഇതുവരെ ഒരൊറ്റ
ഭീകരാക്രമണം പോലും നടന്നിട്ടില്ല. അതിനുള്ള കാരണം ഇതാണ്. ബാക്കിയുള്ളവരെയൊക്കെ വലിയ ഉദാര മനസ്കത കാണിച്ചു, അഭയാർത്ഥികളെ വിളിച്ചു വരുത്തി, ഈ അപകടം ക്ഷണിച്ചു വരുത്തി. പക്ഷേ ഞങ്ങളത് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനത സുരക്ഷിതമായിരിക്കുന്നു. നോക്കൂ, ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഇതേപോലെ ചിന്തിച്ചു തുടങ്ങിയാൽ ഈ അഭയാർത്ഥികളാവുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം. ചില ആളുകൾ അവരുടെ വിശ്വാസത്തെ വക്രീകരിച്ചു മനുഷ്യരാശിക്ക് തന്നെ നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മത വിഭാഗത്തിനെ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരിക എന്ന ബോധ്യം കൂടെ അവർക്ക് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ലോകത്ത് ആവർത്തിക്കപ്പെടാതിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.